ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്, അങ്ങനെ ഇപ്പം കറക്റ്റ് പറയാൻ ഒക്കില്ല. ആര് ജയിക്കും നമുക്ക് പ്രവചിക്കാൻ നമ്മളാണല്ലോ. ശശി തരൂരിൻ്റെ പ്രവർത്തനം ഇവിടെ നമ്മുടെ ഇവിടെ ആർക്കും പ്രയോജനം പറ്റിയിട്ടില്ല, പ്രയോജനത്തിൽ വന്നിട്ടില്ല. അതിപ്പോൾ ഒന്നും പറയാനില്ല. ഞാൻ ഈ 15 വർഷം കൂടെ ഒന്നും കണ്ടില്ല ഇവിടെ വികസനം. എം പി ആവുന്നതിനെക്കാട്ടിയും നമ്മുടെ കേരളത്തിലൊരു മന്ത്രി സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം വന്നു പറഞ്ഞതനുസരിച്ച് ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പുള്ളി വന്ന ഓരോ ഇലക്ഷനും പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതിൻ്റെ നാലിലൊരു ഭാഗം പോലും ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടില്ല. പ്രിയ പെട്ടവരെ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രാസംഗികനോ അല്ല. പക്ഷേ ഈ മൂന്നുപേരും ശക്തമായ തിരുവനന്തപുരത്തേക്കുള്ള മൂന്നുപേരും ശക്തമായ സ്ഥാനാർത്ഥികളാണ്. അതെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു എം പി എന്നുള്ള നിലയിൽ അയാള് വിവരവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ. തോറ്റു കഴിഞ്ഞാല് മൂപ്പരൊന്നെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ അശ്രീയൊക്കെ മടുത്ത് എഴുത്തിലേക്കൊക്കെ പോയി, അല്ലെങ്കിൽ വല്ല കൺസൾട്ടന്റ് ഒക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ല, ഒരു ദിവസം മൂപ്പര് സുപ്രഭാതത്തിൽ ബി ജെ പി മാത്രമേ ഇനി രക്ഷമുള്ളൂ തിരിച്ചാൽ ബി ജെ പിയിലേക്ക് പോകാൻ സാധിക്കും. ഇവരൊക്കെ ആളെ പറ്റിക്കാൻ നിൽക്കും. അവർ മൂന്നാം നാലാം നിൽക്കുകയാണ് ചേച്ചിതരൂർ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? അതുപോലുള്ള അഭിപ്രായം അത് തന്നെയാണ്. അതായത് ഇപ്പം പിന്നെ ശശി തരൂർ ഒന്നും ജയിച്ചതിന് ശേഷം വലിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പം എന്തായാലും ഇപ്പം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നോക്കുമ്പോൾ കഴിവുള്ള ആൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ഇത് തന്നെയാണ് അഭിപ്രായം. ഹൈക്കോടതി ബെഞ്ചെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു. ബെഞ്ച് പോയിട്ട് ഒരു കസേര പോലും കൊണ്ടിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. രതീഷേ, അമ്മാവിനെ ഒരു കസേര പെട്ടെന്ന് പുറത്തേക്ക് എടുക്കൂ. അമ്മാവിന്റെ കസേര വന്നേ. അയ്യോ, ഇപ്പോഴും ശശി തരൂരിന്റെ കാര്യം തൊപ്പ വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. ശശി തരൂർ വലിയ ഹൈപ്പില്ല. ഈ ഇവിടെ സ്ഥാനാർത്ഥിയെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റിയ ഹൈറ്റിൽ നിൽക്കുന്ന ആൾ എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. അതാണ് അയാൾക്ക് ഗുണം ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് തുല്യനായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പിന്നെ വന്ന സ്ഥാനാർത്ഥികൾ ആരും തന്നെ വാസ് നോട്ട് എബിൾ കമ്പയറബിൾ ടു ഹിം. ഓക്കെ, ബട്ട് രാജീവ് ഈസ് എ മാൻ ഓഫ് ദ സെയിം സ്റ്റാച്ചർ, അതേ സ്റ്റാച്ചർ ഉള്ള ഒരാളാണ്. അവിടെയാണ് ഇയാൾക്ക് ഹൈപ്പ് കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല മത്സരം വരികയും രാജീവ് സന്ദർശകനെയും ഈ മൂപ്പര് ഗെറ്റപ്പൊക്കെ കൊണ്ട് ഈ പറഞ്ഞ ഈ കിട്ടുന്ന യുവാക്കളുടെയും സ്ത്രീകളെയൊക്കെ സ്വാധീനിക്കാനും പറ്റും. ശശി തരൂരിന് കിട്ടുന്ന സവർണ ഹിന്ദു വോട്ടുകളും സ്പിറ്റ് ചെയ്യാൻ പറ്റും.